ഹൈറിച്ചുകാർ വീടുകളിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. തങ്ങളുടെ കാണപ്പെട്ട ദൈവങ്ങളായ പ്രതാപൻ സാറും മദർ തെരേസ അവാർഡ് ജേതാവായ ശ്രീന മാഡവും ഒളിവിലാണെങ്കിലും ഇന്ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മുതലാളിമാരുടെ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള കേസും ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന കേസും ഇന്ന് വാദം കേൾക്കുന്നുണ്ട്. നേരത്തെ ഈ വാദം കേൾക്കേണ്ടതായിരുന്നു. അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമല്ലല്ലോ ഈ മുൻകൂർ ജാമ്യം എന്നത്. ഒളിവിലാണെങ്കിലും ആരും തേടി പിടിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം മുൻകൂർ ജാമ്യത്തിൻ്റെ കേസ് അതുവരെ നീട്ടിവെക്കാൻ ധൈര്യം കാണിച്ചവരാണ് ഹൈറിച്ച് മുതലാളിമാർ. കമ്പനിയെ സംബന്ധിച്ച രേഖകളും മണി ചെയിൻ വഴി പണം പിരിച്ച രേഖകളും എല്ലാം കൃത്യമായി കയ്യിൽ ഉള്ളതുകൊണ്ട് ഇന്ന് ജാമ്യം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഇനി കേസ് മാറ്റിവെക്കരുത്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇന്നത്തെ കേസ് നിസ്സാരമായി ജയിക്കാവുന്നതേ ഉള്ളൂ. ആളുകൾ ചേർക്കുമ്പോൾ എത്ര പൈസ വെച്ച് മുകളിലുള്ള ലീഡർമാർക്ക് കിട്ടുന്നു എന്നതിനൊക്കെ കൃത്യമായ ഡോക്യുമെൻ്റ്സ് ഉള്ളതുകൊണ്ടും ഇത് മൾട്ടി ലെവൽ മർക്കൻ്റെയിൽ മണി ചെയിൻ ബിസിനസ് ആയതുകൊണ്ടും ബഡ്സ് ആക്ട് ഇവിടെ ബാധകമല്ല എന്ന് ഹൈറിച്ചിലെ മെമ്പർമാർക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ്. അതൊന്നും നല്ല ഭാഷയിൽ പറഞ്ഞ് ജഡ്ജിയെ മനസ്സിലാക്കിക്കണം. അതോടെ ആ കേസും തീരുമാനമാവും. അതോടെ തൃശ്ശൂരിലെ സീൽ ചെയ്ത ഓഫീസും തുറക്കും. അത് സീൽ വെച്ചവരെ കൊണ്ട് തന്നെ തുറപ്പിക്കാൻ ഹൈറിച്ച് ലീഡേഴ്സിന് അറിയാം. അവരത് ചെയ്യുകയും ചെയ്യും. പിന്നീട് പേ ഔട്ട് ആരംഭിക്കും. മാറാല പിടിച്ച് കിടക്കുന്ന വാലറ്റ് അക്കൗണ്ടുകൾ വഴി ബാങ്കിലേക്ക് പണം ഒഴുകി തുടങ്ങും. അതിൻ്റെ സൈഡിൽ കൂടി പൂൾ ഇൻകവും എത്തി തുടങ്ങും. അങ്ങനെ എല്ലാവർക്കും ഇട്ട പൈസയുടെ മൂന്നിരട്ടി തുക തിരികെ കിട്ടും. മെമ്പേഴ്സ് ഹാപ്പിയാകും, ലീഡർമാർ അതിൽ കൂടുതൽ ഹാപ്പിയാകും. ഇവിടെയെല്ലാം സന്തോഷം കാണുമ്പോൾ ഇന്ത്യയിലെ പട്ടിണി മാറ്റാൻ ഇറങ്ങിത്തിരിച്ച മഹാനായ പ്രതാപൻ സാറിനും അറബി നാട്ടിൽ നിന്നുപോലും അവാർഡ് മേടിച്ച ശ്രീന മാഡത്തിനും കരച്ചിൽ വരും, ഒരുതരം ആനന്ദക്കരച്ചിൽ. പിന്നീട് ആഘോഷങ്ങൾ ആരംഭിക്കുകയായി. സാറ്റലൈറ്റ് ഫോണുമായി നിൽക്കുന്ന കരിമ്പൂച്ചുകളുടെ ഇടയിലൂടെ സ്ലോ മോഷനിൽ മാഡവും ലീഡേഴ്സും നടന്നു വരും. അതിനുശേഷം പുതിയ ബിസിനസ് പ്ലാനുകൾ അവർ അവതരിപ്പിക്കും. പക്ഷേ ആ HR OTT യെക്കുറിച്ച് ആരും ഒരക്ഷരം പോലും ചോദിക്കരുത്. അത് മറന്നുകളയാൻ തന്നെയാണ് കമ്പനിയുടെ തീരുമാനം. അതിൽ പൈസ ഇട്ടവർ സുരേഷ് ഗോപിയോടോ നാദിർഷായോടോ അല്ലെങ്കിൽ ഭീമൻ രവിനോടോ പോയി ചോദിക്കട്ടെ. HR കോവിൻ്റെ കാര്യം അന്താരാഷ്ട്ര വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ചും ആരും ഒന്നും മിണ്ടരുത്. നമ്മൾ ആളുകളെ ഇനിയും ചേർത്തുകൊണ്ടിരിക്കും. അവരൊക്കെ വീണ്ടും ആളുകളെ ചേർക്കും. അങ്ങനെ ഹൈറിച്ച് ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാകും. ഇനിയും കേസ് തട്ടിപ്പ് എന്നും പറഞ്ഞ് അനിൽ അക്കരയും ഓൺലൈൻ ചാനലുകളും ഇതൊന്നും കുത്തിപ്പോക്കരുത്. ഞങ്ങൾ കുറേ പേർ പണം പിരിച്ച് പങ്കിട്ടെടുക്കുന്നു. ഞങ്ങൾക്ക് പരാതിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ദാരിദ്ര്യം തുടച്ചു മാറ്റുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണ് ഹൈറിച്ചിലെ മുതലാളിമാർ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഹൈറിച്ചിനെ തേടി വരികയാണ്. ഗൾഫിൽ നിന്നോ മറ്റോ ഹൈറിച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരാളുടെ ആവേശഭരിതമായ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജയ് ഹൈറിച്ച്. പുഷ്പട്ട റെഡി ആയിക്കോ, ഇതാ വൺ വീക്ക് ഇൻഷാല്ലാ എല്ലാം റെഡിയാക്കി ഹെൽത്തി ആയിട്ടുണ്ടേ. ഒരു പോരാട്ടം തന്നെയായിരിക്കും പുഷ്പട്ട, പോരാട്ടം മനസ്സിൽ കുറിച്ചിട്ടിട്ട് തന്നെ വരുന്നത് പുഷ്പട്ട. കണ്ടിരിക്കും വിജയം, കണ്ടിരിക്കും കാണിച്ചിരിക്കും, മുഖത്തടിച്ചിട്ട് കാണിച്ചിരിക്കും പുഷ്പട്ട. അതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ റബ്ബ് എത്തിക്കും പുഷ്പട്ട. വിത്ത് വിൻ വൺ വീക്ക് റെഡി ആയിക്കോ.